നമസ്കാരം, ഞാൻ സൈക്കോളജിസ്റ്റ് ജയേഷ്. ആങ്സൈറ്റി ഉള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നങ്ങൾ മറ്റുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ പലപ്പോഴും അതിന് വേണ്ട പ്രാധാന്യം പലരും കൊടുക്കാറില്ല. അതുകൊണ്ടാണ് കൃത്യസമയത്ത് ചികിത്സ എടുക്കാതെ വരികയും ആ ആങ്സൈറ്റി അവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ ആങ്സൈറ്റി ഉള്ള വ്യക്തികൾക്ക് അവരുടെ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാകുന്ന തരത്തിൽ അവരുടെ കുടുംബാംഗങ്ങളോ മറ്റ് ബന്ധുജനങ്ങളോ പ്രവർത്തിക്കാറുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ആങ്സൈറ്റി ഉണ്ടെങ്കിൽ ആ ആങ്സൈറ്റി ഉള്ള വ്യക്തികളോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇനി പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തി അവരുടെ ആശങ്കകളോ മാനസിക സമ്മർദ്ദങ്ങളോ നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ നിങ്ങൾ ഈ വാക്കുകൾ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നത്. നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള നല്ല ബന്ധങ്ങൾക്കും അതോടൊപ്പം തന്നെ ആ വ്യക്തിയുടെ ജീവിതം കൂടുതൽ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് സഹായിക്കുന്നതാണ്. പൊതുവെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ആങ്സൈറ്റി ഉണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത്തരം വ്യക്തികൾ നിങ്ങളോട് എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളെല്ലാവരും എന്താ പറയുക, എല്ലാം ശരിയാവും, എവരിത്തിങ് വിൽ ബി ഓൾ റൈറ്റ്. പക്ഷേ നമുക്കൊരു പനി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പനി ഉണ്ടെന്ന് പറയുമ്പോൾ സാരമില്ല, കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ശരിയാകും എന്ന് നിങ്ങൾ ഒരിക്കലും പറയാറില്ല. അതുപോലെ തന്നെ നമുക്കും ആങ്സൈറ്റി എന്ന് പറയുന്നത് അവരുടെ മനസ്സിനെ ബാധിച്ചിട്ടുള്ള ഒരു പ്രശ്നമാണ്. ആ പ്രശ്നങ്ങൾക്ക് വിദഗ്ധമായിട്ടുള്ള ചികിത്സകളാണ് വേണ്ടത്. ആ ചികിത്സകൾ എടുത്തില്ലെങ്കിൽ ഓരോ ദിവസം ചെല്ലുന്തോറും അത് അവരുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് എല്ലാം ശരിയാകും എന്ന് നിങ്ങൾ പറയുന്നതിന് പകരം ശരിയാകുന്നതിന് വേണ്ടിയിട്ട് വിദഗ്ധരായിട്ടുള്ള ആളുകളെ നിർദ്ദേശിക്കുകയോ അവരുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ് ആദ്യം ചെയ്യേണ്ടത്. രണ്ടാമതായിട്ട് പൊതുവെ ആളുകൾ പറയുന്ന മറ്റൊരു കാര്യം, ഇതാണോ ഇത്രയും വലിയൊരു കാര്യം, ഈ ഒരു പ്രശ്നത്തിനാണോ നിങ്ങൾ ഇത്രയധികം ടെൻഷൻ അടിച്ചത് എന്നാണ്. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായിട്ടുള്ള മാനസികമായിട്ടുള്ള നിലയാണുള്ളത്. ഈ വിൽ പവറും മെൻ്റൽ പവറും എല്ലാവർക്കും തുല്യമല്ല. അതുകൊണ്ട് ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തെ വ്യത്യസ്ത വ്യക്തികൾ വ്യത്യസ്ത രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത്. ചിലർക്ക് വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ചിലർക്ക് അത് കൈകാര്യം ചെയ്യാൻ പറ്റാതിരിക്കാറില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നിസ്സാരമായി തോന്നുന്ന പല കാര്യങ്ങളും മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്കുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ആങ്സൈറ്റി ഉണ്ടെന്ന് നിങ്ങളെ അറിയിച്ചതിന് ശേഷം നിങ്ങളിതിനെ നിസ്സാരവൽക്കരിക്കാതെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് കേൾക്കുകയാണ് ആദ്യം വേണ്ടത്. മൂന്നാമതായിട്ട് പലരും പറയുന്നൊരു കാര്യമാണ്, ഇതിനൊക്കെ ഡോക്ടറെ കാണേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ, നമുക്കറിയത്തില്ല ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു ഡോക്ടറെ കാണുകയോ വേണ്ടയോ എന്ന്. ആങ്സൈറ്റി ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് സംഭവിക്കാം, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് സംഭവിക്കാം. ഇത് ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ അതിൻ്റെ വിദഗ്ധരായിട്ടുള്ള ആളുകളെയാണ് കാണേണ്ടത്. അതുകൊണ്ട് നിങ്ങൾക്ക് ശാരീരികമോ മാനസികമോ എന്ത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നുകൊള്ളട്ടെ, അത് നിങ്ങളുടെ മനസ്സിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വിദഗ്ധരായിട്ടുള്ള ആളുകളെ കണ്ട് എന്തുകൊണ്ടാണ് ഇത്, ശരീരത്തിൻ്റെ പ്രശ്നം കൊണ്ടാണോ, മനസ്സിൻ്റെ പ്രശ്നം കൊണ്ടാണോ, സാഹചര്യം മൂലമാണോ ഇത് സംഭവിച്ചെന്ന് തിരിച്ചറിയുകയും എന്നിട്ട് ആ ഒരു ഏരിയ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി. നാലാമതായിട്ട് പല ആളുകളും പറയുന്നതാണ്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കൂട്ടുന്നത്, ഈ ചിന്തിച്ച് കൂട്ടുന്നത് കൊണ്ടല്ലേ ഈ ഒരു പ്രശ്നം കൂടുന്നത്. ശരിയാണ്, ചിന്തിച്ച് കൂട്ടുന്നതുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നത്. പക്ഷേ ആ ചിന്തകളെ നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്നത് കൊണ്ടല്ലേ അവർക്ക് അത് അൺകൺട്രോൾഡായിട്ട് മാറുന്നത്. എല്ലാ ആളുകൾക്കും ചിന്തകൾ വരുമ്പോൾ നിയന്ത്രിക്കാൻ പറ്റണമെന്നില്ല. അങ്ങനെ നിയന്ത്രിക്കാൻ പറ്റാതെ വരുമ്പോൾ അത് നെഗറ്റീവ് തോട്ടുകളായിട്ടും ഓവർ തിങ്കിങ്ങുകളായിട്ടൊക്കെ എല്ലാം പോകും. അങ്ങനെ ഓവർ തിങ്കിങ്ങുകളായിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്തൊക്കെ സന്തോഷങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ഇതൊന്നും വേണ്ട രീതിയിൽ ആസ്വദിക്കാനായിട്ട് ആങ്സൈറ്റി ഉള്ള ആളുകൾക്ക് കഴിയാറില്ല. അതുകൊണ്ട് അവർ ചിന്തിച്ച് കൂട്ടുന്നതല്ല, അവർക്ക് അവരുടെ ചിന്തകളെ ശരിയായ രീതിയിൽ നിയന്ത്രിക്കുവാനോ ശരിയായ ട്രാക്കിലൂടെ കൊണ്ടുപോകാനുള്ള കഴിവ് ആ ഒരു സമയത്ത് ഇല്ലാത്തത് കൊണ്ടാണ് ആങ്സൈറ്റി അവരിൽ കൂടുതലായിട്ട് കാണുന്നത്. ഇതുപോലെ തന്നെ മറ്റുള്ള ആളുകൾ പറയുന്ന മറ്റൊരു കാര്യമാണ്, നിങ്ങൾ അഭിനയിക്കുകയാണോ, കുറച്ച് നാളുകളായി ഞാൻ കാണുന്നു മുൻപൊന്നും ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ലോ, ഇപ്പം എന്താ ഇങ്ങനെ, നിങ്ങൾ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒളിച്ചോടുകയാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഒളിച്ചോടുകയല്ല, അഭിനയിക്കുകയല്ല ചെയ്യുന്നത്, അവരവരുടെ പ്രശ്നങ്ങളിൽ പെട്ട് അവർ സങ്കടപ്പെട്ട് നിരാശപ്പെട്ട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് വേണ്ടത്. ആ ഒരു സമയത്ത് നല്ലൊരു ബാക്ക് സപ്പോർട്ടാണ് കൊടുക്കേണ്ടത്, അല്ലാതെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത്.
അതുപോലെ തന്നെ മറ്റു ചില കൂട്ടരുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അത് നിന്റെ സമയദോഷമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കാലദോഷം കൊണ്ട് സംഭവിച്ചതാണ്, നന്നായി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോ മതവുമായി ബന്ധപ്പെട്ട അതുമായി ബന്ധപ്പെട്ട വ്യക്തികളെയൊക്കെ എല്ലാം ചെന്ന് കണ്ട് നിങ്ങൾ അതൊക്കെ സെർച്ച് ചെയ്ത് നോക്കുവാനൊക്കെ ആവശ്യപ്പെടും. പക്ഷേ ഇവിടെ അങ്ങനെയൊക്കെ പോകുന്നത് കൊണ്ട് നമ്മളൊരു തടസ്സവും പറയുന്നില്ല, കാരണം അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായിട്ട് സ്വാതന്ത്ര്യമാണ്, അതിനനുസരിച്ച് നിങ്ങൾക്ക് പോകാം. പക്ഷേ ഇതിലൊക്കെ പോയിട്ടും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിന് നമുക്ക് വിദഗ്ധ ചികിത്സകളാണ് ആവശ്യമെന്ന് തിരിച്ചറിയിക്കും, അതുമായി ബന്ധപ്പെട്ട വ്യക്തികളെ കാണുവാനാണ് വേണ്ടത്. അതുകൊണ്ട് ആങ്സൈറ്റിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അവരെ ഡൈവേർട്ട് ചെയ്ത് മറ്റ് പല മേഖലയിലേക്കും വിട്ടിട്ട് അത് കൃത്യസമയത്ത് ചികിത്സ എടുക്കാതെ വരുമ്പോൾ കൂടുതൽ സിവിയർ ആക്കുന്നതിന് പകരം നിങ്ങൾ ആദ്യം ഇതെന്താണെന്ന് ടെക്നിക്കലി അല്ലെങ്കിൽ സയൻറ്റിഫിക്കലി കണ്ടുപിടിച്ചതിന് ശേഷം ട്രീറ്റ്മെൻറ്റുകൾ ആരംഭിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തുടരുവാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആങ്സൈറ്റിയെ നമുക്ക് നിയന്ത്രിക്കുക തന്നെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ആങ്സൈറ്റി ഉള്ള വ്യക്തികൾ നിങ്ങളോട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഷെയർ ചെയ്യുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി നിങ്ങൾ മനസ്സിലാക്കുകയും അതനുസരിച്ചിട്ട് അവരുടെ മാനസികമായിട്ട് തളർത്താതെ മാനസികമായിട്ട് സപ്പോർട്ട് തരുന്ന രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും പങ്കാളിയും സഹോദരന്മാരും ഒക്കെ എല്ലാം നല്ല രീതിയിൽ തന്നെ അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനും അവരുടെ ജീവിതം കണ്ട് നിങ്ങൾക്ക് സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുവാനും കഴിയുന്നതാണ്. സോ ആങ്സൈറ്റി ഉള്ള ആളുകൾ നിങ്ങളോട് പെരുമാറുമ്പോൾ നിങ്ങൾ നല്ല ഒരു ഇമോഷണൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി നല്ലൊരു സപ്പോർട്ടും കൊടുത്ത് അവരെ വ്യക്തമായ രീതിയിലേക്ക് വഴിതിരിച്ച് വിടുവാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു.